തന്നെയാണ് ഈ മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന മേഖലയിലെ ഒരു പ്രധാന മേഖലയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് അനുബന്ധ മേഖല. ഈ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള. ഈ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ഒത്തിരിയേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ്. ഇന്ന് ഈ കോവിഡ്-19 എന്ന മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിൽ പോലും കഴിഞ്ഞ രണ്ട് പ്രളയ കാലഘട്ടത്തിലും ഗവൺമെന്റിനോട് ചേർന്ന് ഒത്തിരിയേറെ സൗജന്യ സേവനം നടത്തിയിട്ടുള്ള സംഘടനയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള. ഈ സംഘടന ഇന്ന് കേരളത്തിലെ 14 ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് ഈ സമയം പ്രതിഷേധ സമരം നടത്തുകയാണ്. ഈ സമരം നടത്തുന്നതിൻ്റെ പ്രധാന കാരണം കേരള കേന്ദ്ര സർക്കാരുകളുടെ ഈ തൊഴിൽ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെയും കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ശബ്ദ മലിനീകരണത്തിന് 100,000 രൂപ വരെ പിഴ എന്നുള്ള ഒരു തീരുമാനം ദേശീയ ഹരിത ട്രൈബ്യൂണൽ അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയോടുള്ള കരി നിയമത്തെ അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖല സ്വഭവനത്തിന് മുൻപിലും അതുപോലെ തന്നെ സ്വന്തം സ്ഥാപനത്തിന് മുൻപിലും കേരളവ്യാപകമായി ഈ പ്രതിഷേധ സമരം നടത്തുന്നത്. ഈ സമരം